നമസ്കാരം. അശ്ലീല ചിത്രമെന്ന് വിധി എഴുതി നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. ഇതേത് ശില്പമാണെന്ന് ആലോചിക്കുകയാണല്ലോ നിങ്ങൾ. തിരുവനന്തപുരത്തെ ശംഖുമുഖം കടപ്പുറത്തെ സാഗരകന്യകയെ കുറിച്ചാണ് ഈ പറയുന്നത്. ശംഖുമുഖം കടപ്പുറത്ത് അസ്തമയ സൂര്യനെ നോക്കി ചിപ്പിക്കുള്ളിൽ കിടക്കുന്ന മത്സ്യകന്യകയെ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ പണി പൂർത്തിയാക്കിയത് തന്നെ അധികാരികളുടെ അവഗണനയെ അതിജീവിച്ചാണ്. ഒരു മഹനീയ ശില്പത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയാത്ത ഭരണകൂടം അന്നേ അശ്ലീല ചിത്രമെന്ന് വിധിയെഴുതി നിർമ്മാണം നിർത്തിവെപ്പിച്ചു. തുടർന്ന് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു ശില്പിക്ക് തൻ്റെ ആവിഷ്കാരം പൂർത്തിയാക്കാനായി. 2 വർഷം കൊണ്ട് പ്രതിഫലം വാങ്ങാതെയാണ് കാനായി ശില്പം മലയാളിക്കരയ്ക്ക് സമ്മാനിച്ചത്. ഏറെ നാളായി സഞ്ചാരികളായ ആളുകളെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു ഈ ശില്പം. ഇപ്പോഴും മത്സ്യകന്യക ആൾക്കാരെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ മനോഹര ശില്പത്തെ തേടി ഇപ്പോൾ ലോകത്തൊരു അംഗീകാരവും എത്തിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പമെന്ന ഗിന്നസ് റെക്കോർഡ് ഇപ്പോൾ സാഗരകന്യകയെ തേടിയെത്തിയിരിക്കുന്നു. അപേക്ഷിക്കാതെ കിട്ടിയ അംഗീകാരത്തിൻ്റെ സന്തോഷത്തിലാണ് ശില്പി. സാഗരകന്യകയ്ക്ക് 87 അടി നീളവും 25 അടി ഉയരവുമുണ്ട്. തറയിൽ 6 അടിയോളം താഴ്ത്തിയിരുന്ന് ചട്ടക്കൂടൊഴുകി കോൺക്രീറ്റിലാണ് ശില്പം നിർമ്മിച്ചത്. 1990 ടൂറിസം വകുപ്പാണ് കാനായിയെ ശില്പനിർമ്മാണം ഏൽപ്പിച്ചത്. ഏറെ ആലോചനയ്ക്ക് ശേഷമാണ് ഭൂപ്രകൃതിക്ക് ഇണങ്ങും വിധം മത്സ്യകന്യകയെ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഗിന്നസ് റെക്കോർഡ് പോലും ശില്പത്തെ തേടിയെത്തുമ്പോഴും അധികാരികളുടെ അങ്ങേയറ്റത്തെ അവഗണന അനുഭവിക്കുകയാണ് സാഗരകന്യക. സർക്കാരിന് ഇപ്പോഴും ശില്പത്തിൻ്റെ വില മനസ്സിലാക്കുന്നില്ലെന്നതാണ് കാനായിയുടെ സങ്കടം. ലോക്ക്ഡൌൺ കാലത്ത് ശില്പത്തോട് ചേർന്നുള്ള മൺതിട്ടയിൽ വലിയ പ്ലാറ്റ്ഫോം കെട്ടി ഹെലികോപ്റ്റർ സ്ഥാപിച്ചു. അന്നത്തെ ടൂറിസം മന്ത്രിയോട് പറഞ്ഞിട്ടും ഫലമില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടനടി നടപടിയെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. പിന്നീട് പലതവണ വിളിച്ചിട്ടും അദ്ദേഹത്തെ കിട്ടിയില്ലെന്നും ശില്പി പറയുന്നു. അമ്മ മാധവിയെ ദൈവത്തെ പോലെ കരുതി സ്നേഹിച്ച കുഞ്ഞിരാമൻ ആദ്യം കളിമണ്ണിൽ തീർത്തത് അമ്മ ശില്പമായിരുന്നു. അതും 4 അടിയോളം ഉയരത്തിൽ. ഷോക്ക് കൊടുക്കുന്നത് പോലെ ജനങ്ങളെ ഉണർത്തുന്നതായിരിക്കണം കല, അല്ലാതെ താരാട്ടുപാടി ഉറക്കുന്നതല്ല എന്നതാണ് ശില്പിയുടെ ന്യായം. എതിർപ്പുകളോട് പോരടിച്ച് തന്നെയാണ്. അതിലൊന്നിലും കലയ്ക്കപ്പുറമുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. നാടിന് പെരുമയായ കൂറ്റൻ ശില്പങ്ങൾക്കൊന്നും 1 രൂപ പോലും പ്രതിഫലം വാങ്ങിയിട്ടില്ല അദ്ദേഹം എന്നത് തന്നെ സാക്ഷ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.